അപ്പോൾ എല്ലാവരോടും ഞാനൊരു ഗുഡ് ഈവനിങ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വോക്ക് ത്രൂ ലേൺവൈസ് പ്ലാറ്റ്ഫോംസ് എന്നാണ്. അതായത് നിങ്ങൾ ലേൺവൈസിലെ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ സെഷൻ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലേൺവൈസിന്റെ വിവിധ തരം വെർച്വൽ പ്ലാറ്റ്ഫോംസ്. അതായത് നമുക്കറിയാം ലേൺവൈസ് എന്ന് പറയുന്നത് ഒരു വെർച്വലി ആണ് നമ്മുടെ ക്ലാസ്സുകൾ, ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഒരു വെർച്വൽ പ്ലാറ്റ്ഫോംസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മുടെ ലേൺവൈസ് എന്ന് പറയുന്നത്. അപ്പൊ ലേൺവൈസിലെ തന്നെ നിങ്ങൾ എല്ലാവരും പോയി ലേൺവൈസിന്റെ ആപ്പ് യൂസ് ചെയ്യുന്നവരാണ്. ഇതിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളോട് ലേൺവൈസിന്റെ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണ് ഇഫക്റ്റീവായ രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും. എന്നാലും ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ പല സ്ഥലങ്ങളും സ്റ്റക്കായി പോവാറുണ്ട്. ചിലപ്പോൾ ചില ഫീച്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് അറിയാതെ പോവാറുണ്ട്. എങ്ങനെ ആപ്പ് യൂസ് ചെയ്യണം, ചില സമയത്ത് ചില ഫീച്ചേഴ്സ് നിങ്ങൾ അറിയാതെ അത് ഉപയോഗിക്കാതെ പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് എക്സാമിനോ അല്ലെങ്കിൽ പരീക്ഷ സമയങ്ങളിലോ പഠിക്കാനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ആയിരിക്കാം ആപ്പിലെ ആ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് തന്നെ മേ ബി നിങ്ങൾ ആ സെഷൻസിലോട്ടോ അല്ലെങ്കിൽ ആ റിസോഴ്സിലോട്ടോ ഒന്നും നിങ്ങൾ കടന്നു ചെല്ലാറില്ല. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലേൺവൈസ് ആപ്പ് എങ്ങനെ നിങ്ങൾക്ക് ഇഫക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കാം, അതിനോടൊപ്പം തന്നെ ലേൺവൈസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ലേൺവൈസ് യൂട്യൂബ്, ലേൺവൈസ് ഇൻസ്റ്റാഗ്രാം, ഈ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്ന ഒരു സെഷൻ കൂടിയാണ് ഇന്നത്തെ സെഷൻ ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞു തരാനായിട്ട് അല്ലെങ്കിൽ ഈ സെഷൻസ് കൂടുതൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള രീതിയിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളുടെ തന്നെ പ്രെപ്പ് വൈസിന്റെയും ലേൺ വൈസിന്റെയും സിഇഒമാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ റഹീസ് സാറുണ്ട്, അബൈ സാറുണ്ട്. അവരായിരിക്കും ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് മുമ്പിൽ ലീഡ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾക്കത് ഉപകാരപ്രദപ്പെടുന്ന ഒരു സെഷൻ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ തുടക്കത്തിലെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതായിരുന്നു. എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കൊക്കെ. എൻ്റെ പേര് രാഖി മാം, ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ മെൻഡറാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അഭയ സാറിൻ്റെയും രഹീസ് സാറിൻ്റെയും കൂടെ തന്നെ നമ്മുടെ ലേൺവൈസിലെ തന്നെ കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാർ ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ മെന്റർഷിപ്പ് ടീം ലീഡർ ആയിട്ടുള്ള ലിൻസി മാമും നമ്മളുടെ കൂടെയുണ്ട്. അപ്പം ഞാൻ അധികം നേരം വൈകിക്കുന്നില്ല, ഞാൻ ഈ സെഷൻ തുടങ്ങാനായിട്ട് അഭയ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു അഭയ സാർ. ഹായ് ഓൾ. അപ്പം രാഖി മാം നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നു. എന്താണ് ഈ ഒരു സെഷന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഓറിയന്റേഷനിലേക്ക് വരുമ്പോൾ, അതിൽ ആദ്യമേ പറയേണ്ട കാര്യം, നിങ്ങളിപ്പോ ലേൺവൈസിനെ തന്നെ പല രീതിയിൽ കേട്ടിട്ടുണ്ടാവാം അല്ലെ, കണ്ടിട്ടുണ്ടാവാം. പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ ഒക്കെ തന്നെ അറിഞ്ഞവരായിരിക്കും ഒരുപാട് ആൾക്കാർ. അപ്പൊ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ എന്തൊക്കെയാണ് ശരിക്ക് അല്ലെ, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യേണ്ടത്, ആൻഡ് ആപ്പിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അതിൽ ഓരോ ഫീച്ചേഴ്സും യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം യാ അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു. സോ ഒരിക്കൽ കൂടെ ഇപ്പം ലേൺവൈസിനെ പറ്റി പറയുമ്പം നമുക്ക് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രസൻസ് ഉണ്ട് മൊത്തത്തിൽ. അതിൽ ഇൻസ്റ്റഗ്രാം ചാനൽ വരും, അതുപോലെ വാട്സാപ്പ് ചാനൽ വരും, നമ്മുടെ യൂട്യൂബിലെ ഒരു ലേൺവൈസ് അത്യാവശ്യം നല്ലപോലെ ഇഗ്നോ സംബന്ധിച്ചുള്ള ഒരു, പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എന്നല്ല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇഗ്നോ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായിട്ടൊക്കെ തന്നെ നമുക്ക് തന്നെ കണക്കാക്കാം. ആൻഡ് വെബ്സൈറ്റ് ഉണ്ട്, ആൻഡ് ഫൈനലി ആപ്പ് ഉണ്ട്. അപ്പൊ ഇതിലെ വ്യത്യസ്ത യൂസ് എന്തൊക്കെയാണ്, ആൻഡ് ഇത് ഈ ഒരു സെഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതിൽ എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾക്ക് ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ആരെങ്കിലും ഒക്കെ തന്നെ ഒരു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിനെ ഈ യൂട്യൂബിൽ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ളവരുണ്ടാവാം, ഇൻസ്റ്റഗ്രാം ഓൾറെഡി ഫോളോ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ അതിൽ ഏതെങ്കിലുമൊക്കെ തന്നെ പ്ലാറ്റ്ഫോം മിസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. സോ അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് വെബ്സൈറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലേൺവൈസ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ടും ഇഗ്നോ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്.
അതിനോടൊപ്പം തന്നെ ലേൺവൈസിലെ വ്യത്യസ്ത കോഴ്സുകളും ആ കോഴ്സിനകത്ത് വരുന്ന കണ്ടന്റും എന്തൊക്കെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ലേൺവൈസ് വെബ്സൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ തന്നെ ഡൗൺലോഡ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ വ്യത്യസ്ത ലേൺവൈസിന്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നതിനായിട്ടുള്ള പലവിധ ഓപ്ഷൻസും കാണാൻ പറ്റും. ജോയിൻ കമ്മ്യൂണിറ്റിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനലിലേക്ക് എത്താനും ഇഗ്നോ ട്യൂബിൽ വ്യത്യസ്ത വീഡിയോസ് ഒക്കെ തന്നെ കാണാനുമുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. ആൻഡ് ഒരിക്കൽ കൂടെ കോഴ്സുകളിലെ കണ്ടന്റ് അറിയുക എന്നുള്ളത് ഈ ഒരു ഇഗ്നു പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അത്യാവശ്യമായിട്ടും നോക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവുക എന്നുള്ളതിലൊരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഒന്നുകൂടെ അടിപൊളിയാക്കാൻ സാധിക്കും. സോ ആ വിധ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. ഇനി മൂവിങ് ഓൺ, നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. ഇപ്പൊ യൂട്യൂബിലെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു മൊമെന്റിൽ യൂട്യൂബില് ലേൺവേഴ്സിന്റെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ യൂട്യൂബിലേക്ക് വരുമ്പോൾ നമുക്ക് ലേണേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആവുന്നത്, ഇപ്പൊ ലേണേഴ്സിന് യൂസ്ഫുൾ ആവുക എന്ന് പറയുമ്പോൾ ഇതിൽ ഇപ്പം അക്കാഡമിക്കലി മാത്രമല്ല ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ തന്നെ പ്രവർത്തിച്ച് വരുന്നത് കൊണ്ട് തന്നെ നോൺ അക്കാഡമിക് ആയിട്ടുള്ള, അതിപ്പോ ഒരു പക്ഷേ സ്കിൽ ഡെവലപ്മെന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, ഓണപ്പരിപാടി പോലെയോ അല്ലെങ്കിൽ വുമൻസ് ഡേ പ്രോഗ്രാംസ് പോലെയോ, ഇതിന്റെ ഒക്കെ തന്നെ വ്യത്യസ്ത ഈ ഇതുമായി സംബന്ധിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ യൂട്യൂബിലെ ഈ ഒരു ചാനലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ദെൻ അഗൈൻ അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരിടത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട, ഒരു ഇഗ്നോ ലേണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്ലേലിസ്റ്റുകൾ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്ലേലിസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വളരെ ബ്രീഫ് ആയിട്ട് നോക്കാം. അഡ്മിഷൻ മുതൽ സർട്ടിഫിക്കറ്റ് വരെ അറിയേണ്ടതെല്ലാം, അതായത് ഇഗ്നോ അവയർനെസ് ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് വളരെ, ഇപ്പം ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഇഗ്നോയിലേക്ക് വരുമ്പം എല്ലാവരും തന്നെ ഒരുവിധം ഇൻഫോംഡ് ആയിട്ടായിരിക്കും വരിക. നിങ്ങൾക്ക് കൗൺസിലേഴ്സ് അതിൻ്റെതായുള്ള സപ്പോർട്ട് എല്ലാം തന്നെ തരുന്നുണ്ടാവും, മെന്റേഴ്സ് അതിൻ്റെതായുള്ള സപ്പോർട്ട് എല്ലാം തന്നെ തരുന്നുണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇഗ്നോയിനെ പറ്റി ഇൻ ജനറൽ അറിയേണ്ട പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് ആണിത്. അടുത്തത് ഇഗ്നോ യാത്രയാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു സ്റ്റഡി സെന്റർ അലോട്ട് ചെയ്ത് തരുന്നുണ്ട്. ഈ സ്റ്റഡി സെന്ററിലേക്ക് എത്തുന്നതും അവിടുത്തെ എക്സാം സെന്ററും ഇഗ്നോ ഓഫീസും സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന, എങ്ങനെ അങ്ങോട്ടേക്ക് എത്താം എന്നുള്ള കാര്യമൊക്കെ തന്നെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ല അപ്പം ഒരുപക്ഷെ നിങ്ങൾ അവിടെ ഇതിനു മുമ്പ് പോയിട്ട് പോലും ഉണ്ടാവില്ല ആ ഒരു കോളേജിൽ. അപ്പോൾ ഇഗ്നോ സംബന്ധിച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എത്താം, ഇനി എത്തിക്കഴിഞ്ഞാൽ എവിടെയാണ് ഓഫീസ്, കുടിവെള്ളത്തിനുള്ള സൗകര്യമുണ്ടോ, പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ടോ, ഭക്ഷണം കഴിക്കാൻ ആവശ്യമായുള്ള ക്യാൻറ്റീനും ഇനി എന്തെങ്കിലും ഒക്കെ തന്നെ അവിടെ ചെന്നിട്ട് പെന്നോ പെൻസിലോ ഒക്കെ തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റോറോ ഇതൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പ്യുവർലി പരീക്ഷ എഴുതുന്ന ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് ഇഗ്നോ യാത്ര. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ കാണാൻ സാധിക്കും. ഇനി അതിന്റെ തന്നെ ഷോർട്സ് ഓരോ മിനിറ്റ് ദൈർഘ്യമുള്ള ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ടൈം ഡ്യൂറേഷൻ കുറച്ചുകൊണ്ടുള്ള വീഡിയോസ് ആണ് ഇഗ്നോ യാത്ര ഷോർട്സിൽ വരുന്നത്. അടുത്തത് ഹ്യൂമൻസ് ഓഫ് ലേൺവേഴ്സ് എന്നുള്ള ഒരു അടിപൊളി പ്ലേലിസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലേൺവേഴ്സ് യാത്ര എങ്ങനെയായിരുന്നു ലേൺവേഴ്സിലേക്ക് എത്തിയത്, ആൻഡ് അവരെ ലേൺവേഴ്സ് എത്രത്തോളം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ലേൺവേഴ്സ് എന്നുള്ളത് മാത്രമല്ല ഇഗ്നോ ആസ് എ ഹോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, ആൻഡ് എങ്ങനെയാണ് അവർ അവരുടെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അങ്ങനെ ഇവിടെ ലേൺവേഴ്സിന്റെ ഭാഗമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ് ഹ്യൂമൻസ് ഓഫ് ലേൺവേഴ്സിൽ വരുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇനി നമ്മുടെ എക്സാം ടൈം ആവുമ്പോൾ എല്ലാവർക്കും പൊതുവെ ചെറിയ രീതിയിലൊക്കെ ടെൻഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ടെൻഷൻ എല്ലാം തന്നെ ഒഴിവാക്കുന്നതിനായിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിനായിട്ടും കൂടെ ഉള്ള ഒരു സെഷൻ ആയിട്ട് നമുക്ക്, അല്ല അങ്ങനെയുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് നമ്മുടെ അൾട്ടിമേറ്റ് അനാലിസിസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കി, അതായത് സബ്ജക്ട്സിന്റെ ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്യുന്ന അല്ലെ പറഞ്ഞു തരുന്ന ആ ഒരു വീഡിയോസ് ആണ് ഈ ഒരു പ്ലേലിസ്റ്റിൽ വരും. അപ്പൊ എക്സാം സംബന്ധിച്ച് നിങ്ങൾ എന്തായാലും പോവേണ്ടുന്ന, അക്കാഡമിക്കലി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേലിസ്റ്റ്. അപ്പൊ ഇത് ഓരോ വർഷവും അല്ലെ ഓരോ ടേം ആൻഡ് എക്സാമിനേഷൻ വരുന്ന അനുസരിച്ച് നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് 2.0 ആണ്. ഇനിയിപ്പോ നെക്സ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബറിൽ വരുമ്പോഴേക്ക് അത് 3.0 എന്നുള്ള പേരിൽ ആ ഒരു വർഷത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതായിരിക്കും. ഇനി അടുത്തത് ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0. അപ്പൊ നമ്മുടെ ലേൺവേഴ്സിന്റെ എട്ടാമത്തെ ഓറിയന്റേഷൻ ആണിത്. ഓറിയന്റേഷനിൽ നിങ്ങൾക്കറിയാം 10 ദിവസങ്ങളിലായിട്ട്
വ്യത്യസ്ത സെഷൻസ് ആണ് നടക്കുന്നത്. അപ്പൊ അതിലിപ്പോ ആർക്കെങ്കിലും ഏതെങ്കിലും ഒക്കെ തന്നെ സെഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പം സെഷൻ അറ്റൻഡ് ചെയ്തപ്പോഴും എന്തെങ്കിലും ക്ലാരിറ്റി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സെഷൻസിന്റെ ഒക്കെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. അതിനായിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണത്. അടുത്തത് ലേൺ വൈസ് സംബന്ധിച്ചുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ്. ലേൺ വൈസിന്റെ എ ടു സെഡ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട്, എല്ലാം അറിയുന്നതിനായിട്ടും, ആപ്പ് ആയിക്കോട്ടെ, അതുപോലെ ഓൺ ബോർഡിംഗ് എന്ന പ്രൊസീജിയർ എന്താണ്, മറ്റ് നിങ്ങൾക്ക് ലേൺ വൈസിനെ പറ്റി എന്തെല്ലാം അറിയണോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അടുത്തത് നമ്മുടെ വളരെ ഈ വട്ടത്തെ ഒരു ഒരു ന്യൂ പ്രോഗ്രാം എന്ന് പറയാം. നമ്മൾ ഏകദേശം ഒരു 300 ദിവസത്തോളം, ഒരു വർഷത്തിനടുത്ത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത പ്രോഗ്രാമാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്, അല്ലെ ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം വൈൻഡ് അപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അതിലെ വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരാഴ്ച തരുന്ന ടാസ്കുകൾ ഒരു റിവ്യൂ പോലെയാണ് ഓരോ വീക്കിലെയും ലൈവ് സെഷൻസ്. ആ ലൈവ് സെഷൻസ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന, അതിന്റെ റെക്കോർഡഡ് സെഷൻസ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേലിസ്റ്റ് ആണിത്. അപ്പൊ ഇത് തന്നെ പോയി കാണണം എന്നുള്ളതല്ല, പക്ഷെ ഇതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് അല്ലാതെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടും ഒക്കെ തന്നെയുള്ള വ്യത്യസ്ത സെഷൻസ് അല്ലെ വ്യത്യസ്ത ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ലേൺ വൈസിൽ ലഭിക്കും. അതിനൊക്കെ തന്നെ ഓരോ സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളും ഉണ്ടാവും. നമ്മളിപ്പോൾ കണ്ട പ്ലേലിസ്റ്റുകളല്ലാതെ ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരുപാട് പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത സബ്ജക്ട്സിന് ആവശ്യമായിട്ടുള്ള, വ്യത്യസ്ത ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലേലിസ്റ്റുകളൊക്കെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിലെ വ്യത്യസ്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഒന്ന് രണ്ട് പ്ലേലിസ്റ്റ് നമുക്ക് എടുത്തു നോക്കാം. ഇത് നമ്മുടെ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ പ്ലേലിസ്റ്റ് ആണ്. വ്യത്യസ്ത വീഡിയോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ലേൺ വൈസ് എന്ന പ്ലേലിസ്റ്റ് ആണിത്. ഇതിൽ ഏകദേശം 30 വീഡിയോയിലേറെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലേൺ വൈസ് ഇഗ്നോ മോഡൽ എക്സാമിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ആണിത്. ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതിൽ വ്യത്യസ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലായിട്ട്. ഇത് നമ്മുടെ ഹാപ്പിനെസ് അംബാസഡർ നടത്തിയ ഹാപ്പിനെസ് സെഷൻ്റെ പ്ലേലിസ്റ്റ് ആണ്. വ്യത്യസ്ത ഹാപ്പിനെസ് സെഷൻസ് നിങ്ങൾക്ക് ഇവിടെ പ്ലേലിസ്റ്റിൽ കാണാം. ഇനി അതല്ലാതെ മറ്റൊരുപാട് പ്ലേലിസ്റ്റുകളിലായിട്ട് നിങ്ങൾക്ക് ഇഗ്നോ സംബന്ധിച്ചും, അതുപോലെ ലേൺ വൈസ് യൂസ് ചെയ്യുന്നത് സംബന്ധിച്ചും, നിങ്ങളുടെ എക്സാം സംബന്ധിച്ചും, കോഴ്സ് സംബന്ധിച്ചുമുള്ള ഒരുപാട് വീഡിയോസ് അതും അവൈലബിൾ ആണ് കേട്ടോ. മൂവിങ് ഓൺ, നെക്സ്റ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ആണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ്സ് പലരും, ഇപ്പൊ ഇതിൽ ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരായിരിക്കാം, കുറെ ആൾക്കാർ യൂട്യൂബിൽ നല്ല ആക്റ്റീവ് ആയിരിക്കാം, അതേപോലെ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലും വളരെ ആക്റ്റീവ് ആണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്കും ഒരുപോലെ അപ്ഡേറ്റ് കിട്ടുന്ന രീതിയിൽ ഇഗ്നോ സംബന്ധിച്ചുള്ള, അതുപോലെ നമ്മുടെ ഓരോരോ സീരീസിന്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇഗ്നോ യാത്രയുടെ സ്റ്റോറി ഹൈലൈറ്റ്സ് അവിടെ കാണാൻ പറ്റും, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ സ്റ്റോറി ഹൈലൈറ്റ്സ് ഉണ്ട്, ഓറിയന്റേഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പം കറന്റും അതുപോലെ തന്നെ കഴിഞ്ഞു പോയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നതിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ വരുന്ന ഓരോ വീഡിയോയും നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും, അതല്ലാതെ അതിലൊരു കാര്യവും വരില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോഴും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഒരു സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ആയിട്ടും നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അടുത്തത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സാധിക്കും. രണ്ടും ചെയ്യുക, ഫോളോയും ലൈക്കും ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ വരുന്ന അപ്ഡേറ്റ്സും നിങ്ങൾക്ക് സമയാസമയം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും എക്സാം എപ്പോഴാണ്, ഇനി അഡ്മിഷൻ സംബന്ധിച്ച് ഡേറ്റ് നീട്ടി വെച്ചോ ഇല്ലയോ, റീരജിസ്ട്രേഷൻ സംബന്ധിച്ച് ഡേറ്റ് നീട്ടിയോ ഇല്ലയോ, ഇനി അതല്ലാതെ ഇഗ്നോയിൽ കോഴ്സ് സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത്, ഇതൊക്കെ സമയത്തിന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ലേണർ എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് അത്ര എളുപ്പമാക്കി തരുന്ന വ്യത്യസ്ത പ്ലാറ്റ്ഫോംസ് ആണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഉള്ളവരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഫേസ്ബുക്ക് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, ലൈക്കും ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തത് വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത, എന്നിരുന്നാലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഒരുപാട് മെമ്പേഴ്സ് ജോയിൻ ചെയ്ത ഒരു നമ്മുടെ മറ്റൊരു ഡിജിറ്റൽ പ്രസൻസ് ഉറപ്പാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്, വിച്ച് ഈസ് വാട്സ്ആപ്പ് ചാനൽ, വിച്ച് ഈസ് ലേൺ വൈസ് ഇഗ്നോ കമ്മ്യൂണിറ്റി. ഈ ഇഗ്നോ കമ്മ്യൂണിറ്റി ചാനലിലേക്ക് വരുമ്പം നിങ്ങൾക്ക്
എല്ലാവരും തന്നെ എനിക്ക് തോന്നിയില്ല വാട്സപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഒരു 99% ആൾക്കാർ എന്തായാലും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഈ വാട്സപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഓരോ അപ്ഡേറ്റും ഓരോ വീഡിയോ ഇറങ്ങുമ്പോഴും അതിന്റെ ലിങ്കും അതുപോലെ മറ്റ് നിങ്ങൾ അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എത്തിച്ചു തരുന്ന ഒരു ചാനലാണ് ഇഗ്നോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ലേൺ വൈസ് ഇഗ്നോ കമ്മ്യൂണിറ്റി. അപ്പം അതിൽ ജോയിൻ ചെയ്യാത്തവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒന്നെങ്കിൽ സ്റ്റുഡൻറ്സ് സക്സസ് എക്സിക്യൂട്ടീവ്സിനെ കണക്ട് ചെയ്യുക, അതല്ലെങ്കിൽ മെന്റേഴ്സിനെ കണക്ട് ചെയ്തിട്ട് ലേൺ വൈസ് ഇഗ്നോ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഇതിൽ ആരും ഒഴിവാക്കരുത്. ഈ ഒരു കാര്യം നിർബന്ധമായി നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇപ്പം തന്നെ കാണാം, ഇതിൽ നടക്കുന്ന ഓരോ സെഷൻസിന്റെ കാര്യവും, അതുപോലെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു വിഷയം നോക്കാൻ പറ്റിയിട്ടില്ല, നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ചാനലിലാവുമ്പോൾ, ലേൺ വൈസ് ഇഗ്നോ കമ്മ്യൂണിറ്റിയിലാവുമ്പോൾ അവിടുത്തെ ഈ ഒരു മെസ്സേജ് ആയിരിക്കും അതിൽ അവസാനം വന്നിട്ടുണ്ടാവുക. അല്ലാതെ ഒരുപാട് മെസ്സേജ് വരുന്ന ഒരു ചാനലായിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്ന വാട്സാപ്പിലെ ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് അറിയാം പൊതുവെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇതിലെ ഈ ഒരു ഇഗ്നോ കമ്മ്യൂണിറ്റി ചാനലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അറിയേണ്ടുന്ന അപ്ഡേറ്റ് ഒക്കെ ഒരു ദിവസം മിസ്സായാൽ പോലും നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അത് എടുത്തു നോക്കാൻ സാധിക്കും. വരുന്ന ഓരോ വീഡിയോയും അതുപോലെ കാണാനും മറ്റ് അപ്ഡേറ്റ്സുകൾ അറിയാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മുടെ ലേൺ വൈസ് ഇഗ്നോ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ചാനൽ. അപ്പൊ ഇത്രയും കഴിഞ്ഞ ശേഷം നമ്മൾ ആപ്പിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പം ഓൾറെഡി എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തവരായിരിക്കും. 99% ഭൂരിഭാഗം ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇതിനോടകം തന്നെ അതായത് നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ മെന്റേഴ്സും അതുപോലെ സ്റ്റുഡൻറ്സ് സക്സസ് എക്സിക്യൂട്ടീവ്സും വഴി നിങ്ങൾ എന്തായാലും കോഴ്സിലേക്കൊക്കെ തന്നെ എൻറോൾ ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും ഒരു പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് ഇപ്പൊ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വീണ്ടും സംശയം തോന്നിയേക്കാം. അപ്പൊ ഞാൻ വളരെ ചുരുക്കി തന്നെ ഈ കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റും, അല്ലെ ലോഗിൻ ചെയ്യാൻ പറ്റും. ഈ മൂന്ന് രീതി ലോഗിൻ ചെയ്യാന്ന് പറയുമ്പോൾ, ലോഗിൻ വിത്ത് വാട്സ്ആപ്പ് എന്നുള്ളതിനേക്കാളും നിങ്ങൾക്ക് ഒരു പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് അല്ലെ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടോ ഉള്ളതായിരിക്കും. അപ്പം ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെ അനദർ മെത്തേഡ്, യൂസ് അനദർ മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ യൂസ് അനദർ മെത്തേഡ് എടുത്ത ശേഷം നിങ്ങൾക്ക് അവിടെ ഫോൺ നമ്പർ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഫോൺ നമ്പർ വെച്ചിട്ടോ ഇമെയിൽ വെച്ചിട്ടോ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് അതിൽ ഫോൺ നമ്പർ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ ഫോൺ നമ്പറിലേക്ക് ഒരു 4 അക്ക OTP വരും. ആ OTP നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP എന്ന് വെച്ചാൽ വൺ ടൈം പാസ്വേഡ് ആണ്, ഒരു 4 അക്ക, ഒരു 3578 എന്നോ 4632 എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ വരും. അത് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാലും സിമിലർലി നിങ്ങൾക്ക് ഫോണിലെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു കോഡ് വരും. അതും 3 4 അക്ക കോഡ് തന്നെയാണ് വരിക. 4567 എന്നോ ഒരു കോഡ് വന്നു കഴിഞ്ഞാൽ ആ കോഡ് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ യൂസ് അനദർ മെത്തേഡ് എടുക്കുക, ഫോൺ നമ്പർ എങ്കിൽ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എങ്കിൽ ഇമെയിൽ ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിനകത്തോട്ട് കയറാം. ഇതാണ് മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് നിങ്ങൾക്ക് എങ്ങനെ സൈൻ ഇൻ ചെയ്യാന്നുള്ളത് സംബന്ധിച്ച്, അല്ലെങ്കിൽ എങ്ങനെ ലോഗിൻ ചെയ്യാന്നുള്ളത് സംബന്ധിച്ച്. ഇനി അടുത്തതിലേക്ക് പോവാം. അങ്ങനെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ, നിങ്ങൾ ലോഗിൻ ചെയ്തു, ലോഗിൻ ചെയ്ത് തുടങ്ങാൻ തന്നെ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഓൾറെഡി കോഴ്സ് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് കോഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. കാണുന്നില്ലേ? ഫോമിന്റെയും അതുപോലെ വീട്ടിൽ നിന്ന് ഡിഗ്രി പി ജി പഠിക്കുക എന്നുള്ളതിന്റെ താഴെയായിട്ട് പർച്ചേസ് കോഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നതിനായിട്ട് ഒരു ഡമ്മി കോഴ്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്, വിച്ച് ഇസ് MBA. MBAയുടെ കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പൊ എല്ലാ കോഴ്സിനും ഒരുപോലെ ആവണമെന്നില്ല, ചിലയിടത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരും, അത് എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പൊ പർച്ചേസ്ഡ് കോഴ്സസിൽ ഇവിടെ നിങ്ങൾക്ക് MBA കാണാൻ സാധിക്കും. ആ കാണുന്നിടത്ത് സ്റ്റാർട്ട് ലേണിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് സ്ലൈഡ്, ഫസ്റ്റ് ഇമേജ് നോക്കുക. ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് ഇത്. ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഓവർവ്യൂ, ഒരു കോഴ്സിനകത്ത് ഏതൊക്കെ പേപ്പറുകൾ വരുന്നുണ്ട്. ആ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ MBA എടുക്കുകയാണെങ്കിൽ 2 സെമസ്റ്റർ ആയിട്ടാണ് കോഴ്സ്. സെമസ്റ്റർ 1 ഉണ്ട്, സെമസ്റ്റർ 2 ഉണ്ട്, രണ്ടിലും കൂടി ആയിട്ട് വ്യത്യസ്ത പേപ്പറുകളും ഉണ്ട്. ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത സെമസ്റ്ററുകളിലായിട്ട് വരുന്ന പേപ്പറുകൾ ഏതൊക്കെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഓവർവ്യൂ എടുത്താൽ അതിനകത്ത് ഏതൊക്കെ കോഴ്സുകൾ, ഏതൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടന്റ്, അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കണ്ടന്റ് ഉണ്ട് ഇവിടെ. സോ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഫോൾഡേഴ്സിലേക്ക് എത്താൻ പറ്റും. അതായത് ആ ഒരു കോഴ്സിനകത്തായിട്ട് വരുന്ന, ഇപ്പൊ സെമസ്റ്റർ വൈസ് ആയതുകൊണ്ടാണ് ഇവിടെ സെമസ്റ്റർ 1 2 എന്ന് കിടക്കുന്നത്.
പക്ഷേ എല്ലാ പി ജി കോഴ്സുകളും യു ജി കോഴ്സുകളും ഒന്നും സെമസ്റ്റർ വൈസ് അല്ല, ചിലത് ഇയർ വൈസ് ആയിരിക്കും. എക്സാം എങ്ങനെയാണെന്ന് കണക്കാക്കിയിട്ടാണ് സെമസ്റ്റർ വൈസ് ആണോ ഇയർ വൈസ് ആണോ എന്ന് വരുന്നത്. അപ്പം സെമസ്റ്റർ വൈസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫോൾഡർ ഉണ്ട്. ഇനിയിപ്പം ഇയർ വൈസ് ആണെങ്കിൽ നേരിട്ട് നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് യൂണിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സെമസ്റ്റർ വൈസ് ആയതുകൊണ്ട് തന്നെ സെമസ്റ്റർ വൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഉള്ള ഓരോരോ മെറ്റീരിയൽസും വ്യത്യസ്ത ഫോൾഡേഴ്സിലായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ഇത് വ്യത്യസ്ത ബ്ലോക്കുകളായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനു പോലെ തന്നെ ഓരോ ബ്ലോക്കിലും ഡിഫറെന്റ് യൂണിറ്റുകൾ ഉണ്ടാവും. അപ്പം ഒരു ബ്ലോക്കിന്റെ ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിനകത്തായിട്ട് വ്യത്യസ്ത യൂണിറ്റുകളുടെ ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ യൂണിറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വ്യത്യസ്ത മെറ്റീരിയൽസ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിങ്ങൾ പർച്ചേസ്ഡ് കോഴ്സ് എടുക്കുക. പർച്ചേസ്ഡ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടന്റ് എന്നുള്ള മേലെയുള്ള ഓപ്ഷൻ എടുക്കണം. കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യസ്ത ഫോൾഡേഴ്സ് കാണാം. ആ വ്യത്യസ്ത ഫോൾഡേഴ്സിൽ ഇപ്പം സെമസ്റ്റർ വൈസ് ഒക്കെ ആകുമ്പോൾ സെമസ്റ്റർ വൺ ടു എന്നുണ്ടാവും. നിങ്ങൾ സെമസ്റ്റർ വൺ ആണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. ഓപ്റ്റ് ചെയ്ത ശേഷം അതിനകത്ത് വ്യത്യസ്ത ബ്ലോക്കുകൾ ഉണ്ടാവും. ആ ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യസ്ത യൂണിറ്റുകൾ ഉണ്ടാവും. അതിൽ ഏത് യൂണിറ്റ് എടുത്താലും ഇതുപോലെയാണ് ഉണ്ടാവുക. ആ ഒരു യൂണിറ്റിലെ ആ ഒരു ടോപ്പിക് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ് ഉണ്ടാവും, അതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ അതിന്റെ ഒരു സെൽഫ് ലേണിംഗ് മെറ്റീരിയലും, പിന്നെ വാൻ ഇ പി എന്ന് പറഞ്ഞിട്ട് വാല്യൂ ആഡഡ് നോട്ട് എക്സാം പി ഡി എ എന്നുള്ള ഒരു ഡിഫറെന്റ് ഫയലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഓരോ യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ യൂണിറ്റിനകത്തും വ്യത്യസ്ത കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് തന്നെയാണ്. ഒന്ന് വീഡിയോ ആണെങ്കിൽ മറ്റൊരു ടെസ്റ്റ് ആണ്, അതുപോലെ ഒന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന വാല്യൂ ആഡഡ് നോട്ട് ആണെങ്കിൽ മറ്റേത് ഒരുപക്ഷെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ സെമസ്റ്റർ വൺ എടുത്താലും സെമസ്റ്റർ ടു എടുത്താലും എല്ലാം തന്നെ അതിൽ അസൈൻമെന്റ്സിനും അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡിനും പറഞ്ഞുള്ള വ്യത്യസ്ത ഫോൾഡേഴ്സ് കാണാൻ പറ്റും. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ശേഷമാണ് എല്ലാവരും എക്സാമിന് അപ്പിയർ ചെയ്യുക. അപ്പൊ ഈ അസൈൻമെന്റ്സ് എഴുതുന്നതിനായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ലേണേഴ്സിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. സോ അതിനായിട്ടുള്ള ഫോൾഡേഴ്സ് ആണ് ഈ അസൈൻമെന്റ് ഫോൾഡേഴ്സ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കിലുള്ള അസൈൻമെന്റ്സ് ഉണ്ടാവും. പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നന്നാവുക. അസൈൻമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായുള്ള രീതിയിൽ അതിനെ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിന് ബേസിക് ഐഡിയാസ് ഉണ്ടാവും, അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയാലായിരിക്കും ഒന്നുകൂടെ നന്നാവുക. ഇനി ഈ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ തന്നെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ സിഇഒ റയീസ് സാർ എന്തായാലും പറയുന്നതായിരിക്കും. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു ഡെമോ ഫോണിൽ കാണിച്ചു തരാമെന്ന് കരുതുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫോണിൽ എങ്ങനെയാണെന്ന് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ അസൈൻമെന്റ്സും എക്സാം സ്പെഷ്യൽ ഗൈഡും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. എന്തായാലും എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാമിന് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫയലാണ് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ എന്തായാലും റീസർ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി മൂവിങ് ഓൺ, അസൈൻമെന്റ് ബാച്ചിൽ ഉള്ളവർക്ക് വേണ്ട മെറ്റീരിയൽസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ബാച്ചിൽ കയറി വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്ക് ആ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷൻസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ബാച്ചിൽ തന്നെ വീഡിയോസിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അത് ബ്ലോക്ക് വൈസ് തിരിച്ചിട്ടുണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് ആ റെക്കോർഡഡ് സെഷൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഡെമോയിലേക്ക് കടക്കാം. ഓക്കെ, സോ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ പർച്ചേസ് കോഴ്സസ് കാണാൻ പറ്റും. താഴേക്കൊക്കെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട്, പക്ഷെ നമുക്ക് എടുക്കേണ്ടതല്ല. നമ്മുടേതായിട്ടുള്ള കോഴ്സ് പർച്ചേസ് കോഴ്സ് ആണ്. സ്റ്റാർട്ട് ലേണിംഗ് കൊടുക്കുക. ഓവർവ്യൂവിലേക്ക് പോകുമ്പം ഇവിടെ അബൌട്ട് ദിസ് കോഴ്സിൽ റീഡ് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതെടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമസ്റ്റർ വണ്ണിലെ വ്യത്യസ്ത കോഴ്സുകൾ, വ്യത്യസ്ത പേപ്പറുകൾ ഏതാണെന്നുള്ളതിൽ കാണാം. സെമസ്റ്റർ ടുവിലെ വ്യത്യസ്ത പേപ്പറുകൾ ഏതാണെന്നുള്ളതും ഇതിൽ കാണാം. ഇനി അതുപോലെ ഈ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്നവർക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അവൈൽ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യവും അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓവർവ്യൂ കണ്ട ശേഷം ഇവിടെ മുകളിൽ തന്നെ ഓവർവ്യൂവിന്റെ സൈഡിലായിട്ട് വരുന്ന കണ്ടന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ സെമസ്റ്റർ വൺ ടു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെമസ്റ്റർ വൺ എടുത്താൽ മാനേജ്മെന്റ് ഫങ്ഷൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിലെ വ്യത്യസ്ത ബ്ലോക്കുകളായിട്ടാണ് അത് വരുന്നത്. താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അസൈൻമെന്റ്സും എക്സാം സ്പെഷ്യൽ ഗൈഡും കാണാം. ഇതും നിങ്ങൾക്ക് ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ഇനി എടുത്താൽ അതിൽ വ്യത്യസ്ത ബ്ലോക്കുകൾ കാണാം.
ഒരു ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്ത യൂണിറ്റ്സ് ഉണ്ട്. ഇനി ആ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ വീഡിയോ ലെസൺ ഉണ്ട്, അതുപോലെ ടെസ്റ്റ് ഉണ്ട്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഉണ്ട്, വാല്യൂ ആഡഡ് നോട്ട്, എക്സാം പി ഡി എന്ന ഫയലും ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേസർ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർടു റേസർ. റേസറിന്റെ ഭാഗത്തുനിന്ന് ആപ്പിലുള്ള എല്ലാ കണ്ടന്റ്സിനെ കുറിച്ചും, ഇഗ്നോർ റിലേറ്റഡ് അല്ല, ആപ്പിലുള്ള എല്ലാ കണ്ടന്റ്സിനെ കുറിച്ചുമുള്ള ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ സാറിന്റെ ഭാഗത്തുനിന്ന് തരുന്നതായിരിക്കും. ഓവർ ടു യു റൈസ് സർ. ഹലോ എവ്രിവൺ. അപ്പം സാറ് ഡീറ്റെയിൽ ആയിട്ട് ന്യൂക്ലിയർ ഡിവൈസിനെ കുറിച്ച്, അതിന്റെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചും, ആപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കണ്ടന്റ്സ് ആക്സസ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ചധികം നമ്മുടെ ആപ്പിലുള്ള കുറച്ചധികം മെറ്റീരിയൽസിനെ കുറിച്ചും, നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അതെങ്ങനെയാണ് ആപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കാര്യങ്ങളാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ കുറെ അധികം നോട്ട്സ്, നോട്ട്സിന്റെ ഫയൽസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് യാ അഭയ് സർ. ഓക്കെ, ഓൾറെഡി സ്ക്രീനിൽ ഉണ്ടല്ലോ അല്ലേ, പിന്നെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതാണ്. താങ്ക് യു. അപ്പം നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് വാല്യൂ ആഡഡ് നോട്ട് ആണ്. അതിന് കൂടെ എക്സാം പി ഡി എം കൂടി വരുന്ന ഒരു ഫയലാണിത്. അപ്പൊ ഇതാണ് അതിന്റെ കവർ പേജ് ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം നിങ്ങളുടെ ഇഗ്നോയുടെ എസ് എൽ എം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഗ്നോയുടെ മെറ്റീരിയൽ നിങ്ങൾ, അപ്പം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങൾ അത് മെറ്റീരിയൽ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതിന്റെ ആപ്പിൽ നിങ്ങൾ അതിന്റെ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റഡ് കോപ്പി നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റൽ വഴി വരുന്നുണ്ടാവും. ചിലപ്പം ചെറിയൊരു ഡിലേ അതിൽ ഉണ്ടാവാറുണ്ട്. ചിലവർക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കിട്ടാറുള്ളത്. അപ്പൊ എനിവേ, അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മെറ്റീരിയൽ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് അതിന്റെ നോട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് വാല്യൂ ആഡഡ് നോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന പോലെ ഇതൊരു എം ബി എ പേപ്പറിന്റെ ഒരു വാല്യൂ ആഡഡ് നോട്ടാണ്. അപ്പൊ അതിന്റെ കവർ പേജ് നിങ്ങൾ കണ്ടു. അപ്പൊ ഇങ്ങനെയായിരിക്കും, ഇതിൽ കുറച്ച് പിക്ചർ റെപ്രസെന്റേഷൻ ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയ ലാംഗ്വേജിൽ. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ എസ് എൽ എം കുറച്ച്, അതായത് കുറച്ചൊരു പ്രയാസമാണ് അതിലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് വാല്യൂ ആഡഡ് നോട്ട് ആൻഡ് എക്സാം പി ഡി എന്ന് പറയുന്നത്. സാർ അടുത്ത സ്ലൈഡ്. അപ്പൊ ഇതില് ആ ഒരു ഡോക്യുമെന്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിന്റെ എൻഡിലായിട്ട് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ആ യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ വാല്യൂ ആഡഡ് നോട്ട് നിങ്ങൾക്ക് ആദ്യം ആ ഒരു എസ് എൽ എമ്മിന്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിൽ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കവർ പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതില് അല്ല, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയി ചെയ്യുന്നാട്ടോ, അങ്ങനെയുണ്ട് യൂണിറ്റ് വൈസും ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റും ഉണ്ട്. അപ്പൊ ഞാൻ അത് ക്ലാരിറ്റി വരുത്താം. എക്സാം സ്പെഷ്യൽ ഗൈഡ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം നിങ്ങളുടെ പേപ്പറിനെ കമ്പൈൽ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓരോ യൂണിറ്റിലും നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഗ്നോയുടെ മെയിൻ എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് എക്സാം സ്പെഷ്യൽ ഗൈഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് അതായത് ഫോർ എക്സാമ്പിൾ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ അതിലുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ മോഡൽ ആൻസേഴ്സും അതിലുണ്ടായിരിക്കും. വെറും ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിന്റെ മോഡൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽ ആൻസേഴ്സും അതിലുണ്ടായിരിക്കും എന്നാണ്. അപ്പൊ അതാണ് എക്സാം സ്പെഷ്യൽ ഗൈഡിലുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സബ്ജക്ട് വൈസ് ആണ് ഇപ്പം നമ്മളത് ചെയ്തിട്ടുള്ളത്. അതായത് MMPSC 16 എന്നുള്ള ഒരു മൊത്തം സബ്ജക്റ്റിനായിട്ട് ഒരൊറ്റ എക്സാം സ്പെഷ്യൽ ഗൈഡാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടി നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് എല്ലാം കൂടി ഒരൊറ്റ ഫയലായിട്ട് വെക്കുമ്പോൾ അതായത് ഞാൻ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയത്. നമ്മൾ അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു എക്സാം സ്പെഷ്യൽ ഗൈഡ് ഓരോ യൂണിറ്റിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഫാക്കൾട്ടീസ് ഒക്കെ അതിന്റെ വർക്കിലാണ്. അപ്പം ഓരോ യൂണിറ്റിനും നമ്മൾ സെപ്പറേറ്റ് ഫയലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് ഒരു സിംഗിൾ ഫയൽ. അപ്പൊ നമ്മുടെ ലേണേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ കുറച്ചധികം സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരൊറ്റ ഫയൽ ആകുമ്പോൾ അവർക്ക് അത് വായിക്കാനും
ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു യൂണിറ്റ് സിക്സ്റ്റീനിലെ ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് വേണ്ടതെങ്കിൽ അത് കുറെ സോൾവ് ചെയ്തിട്ട് അത് എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നതാണ്, വൈകാണ്ട് നമ്മൾ അത് ചെയ്യുന്നു. ഇനി അടുത്ത വരുന്നതാണ് നമ്മുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ഇക്നോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പം നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുന്നേ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് കറക്റ്റ് സമയത്തിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻമെന്റ് ആൻസേഴ്സ് ഗൈഡ് ബുക്ക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭയ് സാർ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ബുക്കുമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കൈപ്പടയിൽ തന്നെയാണ് നിങ്ങളുടെ ഇഗ്നോന്റെ അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് നിങ്ങൾക്ക് അതിനൊരു റെഫറൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ കാര്യങ്ങളും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇതുപോലെയുള്ള ഇതേ എക്സാക്ട് ആയിട്ട് നമ്മൾ ഇതുപോലെ എഴുതുന്നേക്കാളും നല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി, അപ്പം നിങ്ങളുടെ അസൈൻമെന്റ് ആയിക്കോട്ടെ എക്സാം ആയിക്കോട്ടെ അതൊക്കെ നിങ്ങളുടെ സ്കിൽസ് വളർത്തുന്ന ഓരോ ടൂൾസ് ആണ് അല്ലെ. ഇപ്പം നിങ്ങളൊരു ഡിഗ്രി ചെയ്യുന്ന ആളാണെങ്കിലും ഒരു പി ചെയ്യുന്ന ആളാണെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ പരമാവധി എഴുതാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിൽ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ശരിയാണോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നോക്കാം. പിന്നെ മൊത്തത്തിൽ എങ്ങനെയാണ് അതിന്റെ ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ രീതിയിൽ നോക്കാവുന്നതാണ്. അപ്പം എക്സാക്ട് നിങ്ങൾ നമ്മൾ എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ കോപ്പി അടിച്ച് എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കില്ലിനെ നമ്മൾ സ്കിൽ ചെയ്യുന്ന പോലെ ആയിരിക്കും അത്. അപ്പൊ അതങ്ങനെ ചെയ്യേണ്ട, ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങളുടെ കൈപ്പടയിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഉപകാരം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ അഭയ് സാർ പറഞ്ഞല്ലോ നമുക്ക് യൂട്യൂബിൽ നമുക്കൊരു സ്പെഷ്യൽ പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ അഭയ് സാർ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡോക്യുമെന്റ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മുടെ ലേണേഴ്സിന് മാത്രമുള്ളതാണ്, യൂട്യൂബിൽ എല്ലാവർക്കും കാണാവുന്നതാണ്. പക്ഷെ അതിന്റെ ഡോക്യുമെന്റ് അതായത് നമ്മുടെ ഒരു ഡോക്യുമെന്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും ആ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാക്കൾട്ടീസും മെന്റേഴ്സ് ഒക്കെ ഈ ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ലേണേഴ്സിന് മാത്രമായിരിക്കും ഇതിന്റെ ആക്സസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പൊ ഇതിന് മെയിൻ എക്സാംസിൽ ഇപ്പൊ 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തിട്ട് അത് അനലൈസ് ചെയ്യാണ്, ഏതെല്ലാം തരത്തിലാണ് ഇപ്പൊ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഏത് യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഏത് ബ്ലോക്കിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു സെഷൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡോക്കും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ കാണാം ഇത് നമ്മുടെ കഴിഞ്ഞ ഈ ജൂൺ സെക്ഷൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റീസെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അതിൽ ജൂൺ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ മാക്സിമം നമ്മൾ അതിന്റെ ഒരു മോഡൽ ആൻസേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത ഡിസംബറിൽ നിങ്ങൾ ഇപ്പൊ സെമസ്റ്റർ വൈസ് എക്സാം ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ MBAയുടെ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ എടുത്തവരുണ്ടെങ്കിൽ, ഇപ്പൊ ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസംബറിൽ പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസംബർ സൈക്കിളിൽ ആരൊക്കെയാണ് എക്സാം എഴുതാൻ പോകുന്നത് അവർ എഴുതുന്ന ഏകദേശം എല്ലാ പേപ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ഡോക്യുമെന്റും അതിന്റെ വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ്. ഡോക്യുമെന്റ് നമ്മുടെ ലേണേഴ്സിന് മാത്രം ആപ്പിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അടുത്തത് കാണാൻ പറ്റുന്നത് ഒരു മോഡൽ എക്സാം ആണ്. അപ്പൊ നമ്മൾ ഈ സൈക്കിളിൽ, ഇപ്പൊ നമ്മൾ ഓരോ സൈക്കിളിലും എക്സാമിനേഷനിലും ഓരോ സൈക്കിളിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പം ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ പുറമെ തന്നെ നമ്മൾ സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സിന് നിങ്ങൾക്കൊരു മോഡൽ എക്സാമും നമ്മൾ ഇപ്രാവശ്യം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത ഡിസംബർ സൈക്കിളും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഡിസംബർ സൈക്കിളും അല്ലെങ്കിൽ അടുത്ത ജൂൺ സൈക്കിളും ഒക്കെ നിങ്ങൾ എക്സാം ഇടാൻ പോകുന്ന പേപ്പർ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബികോം സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ നമ്മളൊരു പോളൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എല്ലാവരുടെയും ഡിസ്കസ് ചെയ്തിട്ട് മെന്റേഴ്സുമായി നിങ്ങളെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 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 സർവേ എടുക്കും. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള പേപ്പർ ഏതാണ്, അപ്പൊ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഏറ്റവും കൂടുതൽ പേപ്പർ ഈ ഒരു പേപ്പറിന് നടത്തി കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും, നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. കാരണം എല്ലാ പേപ്പേഴ്സിനും മോഡൽ എക്സാം നടത്തുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിരിക്കില്ല, കാരണം അത് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരേണ്ടതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സിന് നമ്മളൊരു മോഡൽ എക്സാം, എക്സാമിന്റെ ഒരു 15 അല്ലെങ്കിൽ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 15 ദിവസം മുന്നൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ തന്നെ നമ്മളൊരു എക്സാം മോഡൽ എക്സാം നമ്മൾ ലാൻഡ്വൈസിൽ നടത്തും. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ആയിട്ട് നടത്തിയായിരുന്നു. അപ്പൊ അതെങ്ങനെ നടത്തുന്നത് വളരെ ക്വിക്ക് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിലീസ് ചെയ്യും.
എല്ലാവരും സൂമിൽ ഇതുപോലെ വന്നിട്ട് നമുക്കൊരു ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് വരും. അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ട് രാത്രി ഒരു 7 മണിക്കോ 7:30 ഒക്കെ ആയിരിക്കും. അപ്പം 7 മണി മുതലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നത്. 3 മണിക്കൂർ വീണ്ടും നിൽക്കുന്ന എക്സാം ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എം എ സൈക്കോളജിയുടെ ചിലപ്പോൾ ബി എ സൈക്കോളജി പേപ്പർ 2 മണിക്കൂറിന്റെ എക്സാം ഉണ്ട്. അപ്പൊ രണ്ട് പാറ്റേണിലാണ് നോർമൽ ആയിട്ട് പരീക്ഷ നടക്കുക. 2 മണിക്കൂറിന്റെ എക്സാം പേപ്പേഴ്സ് ഉണ്ടാകുന്നത് 3 മണിക്കൂറിന് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്രയും ടൈം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇഗ്നോ എക്സാം നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് ആ രീതിയിൽ തന്നെ, പക്ഷെ നമ്മൾ വെർച്വൽ ആയിട്ട് നമ്മൾ സൂമിലായിരിക്കും ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മോഡൽ എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും സൂമിൽ വന്നിട്ട് നമ്മുടെ മെന്റേഴ്സ് ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യും. അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇഗ്നോ എക്സാം നിങ്ങൾ എങ്ങനെ എഴുതുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ അതിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് തരും ഇങ്ങനെ എഴുതേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുന്നു. എന്നിട്ട് അത് എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഒരു PDF ഫോർമാറ്റിൽ ആക്കിയിട്ട് അപ്പൊ അതിനുള്ള ആപ്പ് ഏതെല്ലാം നമുക്ക് നമ്മൾ പറഞ്ഞുതരും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മെന്റേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കുക. മെന്റേഴ്സ് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് അതിന്റെ മാർക്സ് കാര്യങ്ങൾ ഔട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെലക്ടഡ് ആയ പേപ്പേഴ്സ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള പേപ്പറോ അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് പേപ്പേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. അതായത് ഒരു ഇഗ്നോ മെയിൻ എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരു മോഡൽ എക്സാം ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം എന്നുള്ളത് നിങ്ങൾ 10ാം ക്ലാസ് നിന്നും +2 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താ നടത്തുന്നത് പ്രീ ഡിഗ്രി സമയത്ത് ഉണ്ടാവുന്ന അറിയില്ല. പക്ഷെ നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു 2005 ശേഷം ഒക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം ഓൾറെഡി ഉണ്ടായിരുന്നു. നമുക്ക് ആ ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ വരുന്നതിന് മുന്നായിട്ട് അല്ലെങ്കിൽ അതിനുശേഷം ഒക്കെ നമുക്ക് മോഡൽ എക്സാം ഉണ്ടാവാറുണ്ടായിരുന്നു. അതായത് പരീക്ഷയുടെ തൊട്ട് മുന്നേ ഒരു മോഡൽ എക്സാം ഒക്കെ നടത്തിയിട്ട് അപ്പൊ ആ രീതിയിൽ ലേൺവൈസ് ഇനീഷ്യേറ്റ് എടുത്തിട്ട് ഇന്നോട്ട് അതേ തരത്തിലുള്ള ഒരു എക്സാം നടത്തിയിട്ട് നിങ്ങൾ ഇന്നോ എക്സാമിലേക്ക് പറഞ്ഞേക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പൊ അത് നമ്മൾ ഈ ജൂൺ സൈക്കിളും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇനി ഡിസംബറിലും ഇനി വരുന്ന സൈക്കിളുകളിലും സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സും നമ്മൾ മോഡൽ എക്സാമും നടത്തുന്നതാണ്. അപ്പൊ അത് ഒരുപാട് ലേണേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ചിലപ്പം നമ്മുടെ മോഡൽ എക്സാമിലെ ക്വസ്റ്റ്യൻസ് അതേപടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു ഇവാലുവേഷൻ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് ഇതിന്റെ മോഡൽ ആൻസേഴ്സും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആക്കി നമ്മൾ തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇവാലുവേറ്റ് നിങ്ങൾക്ക് സെൽഫ് ആയിട്ടും ചെയ്യാം. വിത്തിൻ ദ ടൈം പീരീഡ് നിങ്ങൾ മെന്റേഴ്സിന് അയച്ചു കൊടുത്ത മെന്റേഴ്സ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്ത് തരും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആ മോഡൽ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതിയിട്ട് അതിന്റെ മോഡൽ ഇവാലുവേഷൻ കീ വെച്ചിട്ട് അതിന്റെ ആൻസറും നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ളൊരു മോഡൽ എക്സാമും ലേൺ വൈസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു റേസർ. വളരെ നല്ല രീതിയിൽ ഓരോ ഫീച്ചേഴ്സും എങ്ങനെയാണ് എക്സ്പ്ലെയിൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നല്ല രീതിയിൽ റേസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ജേണിയിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറെ കണ്ടന്റ്സിനെ പറ്റി എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തരുന്നു. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു വരേണ്ട ഒരു കാര്യം, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ സ്വതവേ കണ്ടുവരുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ സംഭവിക്കാറുള്ളത് നമ്മൾ എടുക്കുന്ന പാക്കേജ് പലപ്പോഴും മാറിപ്പോവുക എന്നുള്ളതാണ്. ഇപ്പൊ പർച്ചേസ്ഡ് കോഴ്സ് തന്നെയാണ് എല്ലാവരും എടുക്കുന്നത്. വിത്ത് മെന്റർഷിപ്പ് ഉള്ളവരാണെങ്കിലും ഒക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എടുക്കുന്ന കോഴ്സ് കറക്റ്റ് ആണെന്നുള്ള ഒരു കാര്യം നോക്കുക, കോഴ്സ് മാറിപ്പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുവിധം എല്ലാ പ്ലാറ്റ്ഫോംസിനെ പറ്റിയും ഉള്ള ഒരു ധാരണ എല്ലാവർക്കും ആയിട്ടുണ്ട്. അതിപ്പം ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, വാട്സപ്പ് ചാനൽ ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, ആപ്പ് ആയിക്കോട്ടെ. അപ്പൊ ഈ ഒരു ഏരിയയിലെല്ലാം തന്നെ ഒരുവിധം എല്ലാവരും ട്രെയിൻഡ് ആയിട്ടുണ്ടാവുന്നു കരുതുന്നു. ഇനി ഫെർദർ നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റുഡൻസ് എക്സിക്യൂട്ടീവ്സിനെയും അതുപോലെ തന്നെ മെന്റേഴ്സിനെയും കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓവർ ടു യു രാഖി മാം. താങ്ക് യു. താങ്ക് യു റഹീസ് സാർ ആൻഡ് അഭയ് സാർ. ഈ സെഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലേൺവൈസിന്റെ വിവിധതരം പ്ലാറ്റ്ഫോമിന് നിങ്ങൾക്ക് പരിചയപ്പെടാനും ലേൺവൈസ് ആപ്പിന്റെ വിവിധതരം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഇഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽഡ് അറിയാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. അതിനോടൊപ്പം തന്നെ രഹീസ് സാറിനും അഭയ് സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ നമ്മുടെ ലേണേഴ്സിന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്തതിന്. താങ്ക് യു.